ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. സങ്കീർത്തനങ്ങൾ 17 അധ്യായം. കർത്താവേ, എൻ്റെ ന്യായം കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ, നിഷ്കപടമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ. എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ. കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് അടിയൻ കടന്നു വന്നിരിക്കുന്നു. കർത്താവെ, സ്വർഗം തുറന്നിരിക്കുന്ന ഈ നിമിഷത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നീ ഭാഗ്യം തന്നിരിക്കുന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു, എൻ്റെ പാദങ്ങൾ വഴുതിയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമരളും. അങ്ങ് ചെവി ചായച്ച് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണമേ. തൻ്റെ വലതുകയിൽ അഭയം തേടുന്നവരെ, ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. ഞങ്ങളെ കാത്തു പരിപാലിച്ച് നിത്യം വഴി നടത്തുന്ന രക്ഷക, അങ്ങയോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഭാഗ്യത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. പ്രഭാതത്തിലെ മൃഗജാലങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവയോടൊന്നിച്ച് ഈ ഭൂമിയിൽ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്ന ആ മനസ്സ് നീ ഞങ്ങൾക്ക് എപ്പോഴും തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീയാണ് ഏകരക്ഷകൻ, നീയാണ് എൻ്റെ പാറ, നീയാണ് എൻ്റെ കോട്ടം, നീയാണ് എൻ്റെ കോട്ട, നീയാണ് എൻ്റെ ബലം. സർവശക്തനായ ദൈവമേ, സകലവും സൃഷ്ടിച്ച അവിടുത്തെ പരിപാലനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. കർത്താവെ, തലയിൽ നിന്ന് ഒരു തലമുടി നാര് പൊഴിയുമ്പോൾ അവിടുന്ന് അറിയുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവിടുന്ന് അറിയുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ, നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴിയും സത്യവും ജീവനുമായ അങ്ങ് ഞങ്ങളെ വഴി നടത്തും. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവമേ, പ്രഭാതത്തിൽ അവിടുത്തെ കുരിശിൻ്റെ ചുവട്ടിലെ ഗോകുലത്തായി അടിയങ്ങൾ കടന്നു വന്ന് നിൽക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റ നൊമ്പരങ്ങളും പീഡകളും ഞങ്ങൾ അനുസ്മരിക്കുന്നു. കർത്താവെ, നിൻ്റെ സ്വർഗീയമായ ചൈതന്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവെ, നിന്നെ അറിയേണ്ടതുപോലെ അറിയുവാനുള്ള കൃപ അടിയങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. ജ്ഞാനം 3:9.
നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മുൻപിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും. അവൻ്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും. ജ്ഞാനം 5:1-2 ഇപ്രകാരം വെളിപ്പെടുത്തുന്നു. കർത്താവെ, നിന്റെ ജ്ഞാനം ഗ്രഹിക്കുവാൻ, നിന്നിൽ ആശ്രയിക്കുവാൻ, നിന്നെ അറിയേണ്ടതുപോലെ അറിയുവാൻ അടിയനെ അനുഗ്രഹിക്കണമേ. അടിയൻ്റെ ഉള്ളത്തെ നിന്റെ കൃപ കൊണ്ട് നിറച്ച് സന്തോഷിപ്പിക്കണമേ. ഓരോ നിമിഷവും എൻ്റെ അപ്പൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എളിമയുള്ള ഹൃദയം തന്ന് അടിയനെ അനുഗ്രഹിക്കണമേ. കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എല്ലാ കാലത്തും അങ്ങയ്ക്ക് സ്തുതി പാടുവാൻ എനിക്കിടയാക്കണമേ, ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ തന്ന് അടിയനെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിന്നിലേക്ക് നോക്കുവാനല്ലാതെ മറ്റൊരിടമില്ല. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. തിന്മകളെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന അനുഭവങ്ങൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. കാരണം എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന സർവശക്തനായ ദൈവമാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അവനാണ് പരിശുദ്ധൻ. ദൈവമേ, നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ പോലും അടിയങ്ങൾക്ക് യോഗ്യതയില്ല. വിശുദ്ധനായവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ അശുദ്ധിയെ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ചിന്തകളിലും നിനവുകളിലും ഞങ്ങളുടെ പ്രവൃത്തികളെ ഞങ്ങളുടെ വാക്കുകളിലൊക്കെ വരുന്ന അശുദ്ധി നിറഞ്ഞ എല്ലാ ചിന്തകളെയും വിചാരങ്ങളെയും പ്രവൃത്തികളെയും ദൈവമേ തിരുരക്തത്താൽ കഴുകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടിയങ്ങൾക്ക് നിന്നിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ ഞങ്ങളെ വീഴാതിരിക്കുവാൻ, നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ വിജയം കൈവരിക്കുവാൻ നീ ഞങ്ങളുടെ ബലമുള്ള കരത്താൽ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. ഞങ്ങളെ പിടിക്കണമേ. നിന്റെ വലത് കരം കൊണ്ട് ഞങ്ങളെ നീ പിടിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന, യേശു ആരാധന. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ നിന്നെ കാണുവാന്, തിരുമുഖം ദർശിക്കുവാന്, ദൈവമേ അങ്ങയ്ക്ക് പ്രീതികരമായ വിധത്തിൽ ജീവിക്കുവാന് അടിയങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാണ്ടൊക്കെ വേണം. നീ ഭാഗ്യം തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ അവിടുത്തെ ഇഷ്ടപ്രകാരം അടിയങ്ങളെ നയിക്കണമേ, നടത്തണമേ. ഞങ്ങളെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ദൈവമേ വഴി ഇങ്ങോട്ടാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുന്നമേ നടക്കുന്ന സർവശക്തനായ ദൈവത്തിനെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. യേശുവേ രക്ഷക, നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ യാഗമായി തീർന്നത് അനുസ്മരിച്ചുകൊണ്ട് ഓരോ നിമിഷവും പിശാചിനോട് പടവിട്ട് ജയിക്കുവാൻ തക്കവണ്ണം സ്വർഗീയ ശക്തികളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളായി ലോകത്തെ ജയിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, എല്ലാ വിശുദ്ധന്മാരോടും ശുദ്ധിമതികളോടും മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു.
ഹൃദയത്തോടെ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ രാത്രിയിൽ നന്ദി പറഞ്ഞ് സ്തുതിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവമേ ഉറങ്ങുവാൻ തക്കവണ്ണം ഈ ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നീ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവഹിതപ്രകാരം ചെയ്തെടുക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമേ, നിന്റെ നിയമങ്ങൾക്ക് തന്നിരിക്കുന്ന നിയോഗങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. രോഗികളായിരിക്കുന്ന അവിടുന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്ത് ചാരത്ത് വരുന്ന സങ്കടത്തിൽ നൊമ്പരത്തിൽ കഴിയുന്ന അനേകം മക്കളുണ്ട് കർത്താവേ, അവരുടെ നൊമ്പരങ്ങളിലേക്ക് അവിടുന്ന് കടന്നു ചെല്ലണമേ, അവരെ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, എല്ലാ ദോഷകരമായിട്ടും അവർ എൻ്റെ കർത്താവേ നൊമ്പരങ്ങളുടെ നൊമ്പരങ്ങൾ ഏറി വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാതിരിക്കുവാൻ തക്കവണ്ണം ദൈവമേ നിൻ്റെ വലതു കരത്താൽ അവരെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയിൽപ്പെട്ട് ഉഴലുന്നവരെ ദൈവമേ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവേ, ദൈവരുടെ ഞെരുക്കങ്ങളും പ്രയാസങ്ങളിലും വഴി നടത്തുന്ന പൊന്നു തമ്പുരാനെ നീ നടത്തണമേ, കൈപിടിച്ച് നടത്തണമേ, നീ പുതിയ വഴി തുറക്കണമേ. ചെങ്കടലിൽ വഴി തുറന്ന് എൻ്റെ കർത്താവേ, നീ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് അറിയങ്ങൾ വിശ്വസിക്കുന്നു. ഹാലേലുയ്യ ഹാലേലുയ്യ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ചെങ്കടലിനെ വിഭാഗിച്ച് രണ്ട് വശത്തേക്ക് മാറ്റി നിർത്തി ആ കടലിൻ്റെ നടുക്കൂടെ ഉണങ്ങിയ പാത നിർമ്മിച്ച് അക്കരെ എത്തിച്ച ദൈവമേ, ഈ ശത്രുക്കളെ ആ വെള്ളത്തിനുള്ളിൽ ഇല്ലാതാക്കിയ പുന്നിത്തമ്പുരാനെ, ഞങ്ങൾ അക്കരെ കയറി ദൈവം ഞങ്ങളെ അക്കരെ എത്തിക്കുമ്പോൾ ഞങ്ങളെ അക്കരെ എത്തിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപാടി ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് നന്മകൾ ചെയ്യുമ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം അങ്ങയെ സ്തുതിക്കുവാനും നന്ദി കരയേറ്റുവാനും നീ അടിയങ്ങളെ സഹായിക്കണമേന്ന് അങ്ങയോട് പ്രാപേക്ഷിക്കുന്നു. നടത്തിയ എല്ലാ വഴികൾക്കായിട്ടും നന്ദിയോട് സ്തോത്രം. നടത്തിയ തന്ന കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്, മാനവും അങ്ങയ്ക്ക്. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം അരുളുമാറാണമേ. ആമേൻ.